എസ്എൻഡിപി ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് മണലൂർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കലവറയില്ലാത്ത പിന്തുണയാണ് എൻഡിഎയ്ക്ക് മണ്ഡലത്തിൽ ലഭിച്ചത്. വിശ്വാസ സംരക്ഷണത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടുകൾ വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻഡിഎ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ. 2011 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2016 മൂന്നിരട്ടിയിലേറെ വോട്ട് വർദ്ധനവാണ് എൻഡിഎയ്ക്ക് മണലൂർ മണ്ഡലത്തിൽ നേടാനായത്. ബിഡിജെഎസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ശക്തമായ പിന്തുണ വോട്ടിംഗ് ശതമാനത്തിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ കാരണമായി. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മണ്ഡലത്തിലെ സ്വാധീനം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ജയിച്ചു കയറുക തന്നെയാണ് മണലൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം. ബിഡിജെഎസ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി ശക്തമായ പ്രചരണമാണ് മണ്ഡലത്തിൽ നടത്തുന്നത്. ബിഡിജെഎസ് വളരെ ശക്തമായി തന്നെ എൻഡിഎയുടെ ഒപ്പമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരുപാട് വോട്ട് ഇവിടെ ഈ മണലൂർ മണ്ഡലത്തിൽ കൂടുന്ന ഒരു കാര്യം ആരും സംശയം ആവശ്യമില്ല. വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് ബിഡിജെഎസിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം ഈ ഇലക്ഷൻ്റെ റിസൾട്ടുണ്ടാവും. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഞങ്ങൾ മത്സരിക്കുന്ന എല്ലാ സീറ്റിലും ബിഡിജെഎസ് ആണെങ്കിലും ബിജെപി ആണെങ്കിലും എൻഡിഎയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് മത്സരിക്കുന്നത്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് കേരളത്തിൽ ഇന്ന് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ആര് ജയിക്കുമെന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത്. വിശ്വാസ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചതുവഴി വോട്ടർമാരിൽ വൻ സ്വീകാര്യതയാണ് എൻഡിഎ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. ഇവയെല്ലാം അനുകൂല ഘടകങ്ങളായി മുന്നണി വിലയിരുത്തുന്നു. ധാരാളം ആളുകൾ പുതിയതായി ബിജെപിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് തന്നെ ചൂണ്ടലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിപിഎമ്മിലും കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ രാവിലെ ഞാൻ ഒരു ബിജെപിയിൽ ചേർക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരു അനുകൂലമായ ട്രെൻഡുണ്ട്, പൊതുവെ ട്രെൻഡുണ്ട്. പിന്നെ ഈ വിശ്വാസികൾക്കെതിരായി ഈ ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്തൊരു നിലപാട്, പ്രത്യേകിച്ച് എം എം മണിയുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ഒരു പൂച്ച് പുറത്തു വരികയാണ്. അത് തീർച്ചയായും സാധാരണക്കാരായ വിശ്വാസികൾ, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളിടയിൽ വലിയ ആശങ്കയുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കർഷകരും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന മണ്ഡലമാണ് മണലൂർ. വിസ്തൃതിയിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലം കൂടിയാണിത്. നെൽകൃഷി ഉൾപ്പെടെയുള്ള കാർഷിക രംഗത്തെ പ്രതിസന്ധി ഇടതുമുന്നണിക്കെതിരെ നിലപാടെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുമെന്ന വിലയിരുത്തലിലാണ് എൻഡിഎ. ജനം, തൃശൂർ.